പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഹിമാചൽ പ്രദേശിൽ ഇത്ര തീവ്രമായി മഴ പെയ്യുന്നത്. ഇതുവരെ മണ്ണിടിച്ചിൽ സംഭവിക്കാത്ത മേഖലകളിലടക്കം വ്യാപകമായി അപകടങ്ങളുണ്ടായി. ഷിംലയിൽ മണ്ണിടിഞ്ഞ് രണ്ടുപേർ മരിച്ച രജാന ഗ്രാമവാസികൾ ഇപ്പോഴും ഭീതിയിലാണ്. രജാനയിൽ നിന്ന് ഞങ്ങളുടെ പ്രതി വൈശാഖ് ഹരൻ അല്പം മുമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹിമാചൽ പ്രദേശിൽ ആശങ്കയായി മഴ നേരിയ തോതിൽ തുടരുക തന്നെയാണ്. താരതമ്യേന മഴക്കെടുതി കുറഞ്ഞ ഒരു ജില്ലയാണ് ഹിമാചൽ പ്രദേശിലെ തലസ്ഥാനമായിട്ടുള്ള ഷിംല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷിംലയിലെ രജാന എന്നൊരു ഗ്രാമത്തിലാണ്. ഇവിടെയാണ് കഴിഞ്ഞ ഞായറാഴ്ച മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും വീട് തകർന്ന് രണ്ടു പേർ മരണപ്പെടുകയും ചെയ്ത സംഭവം നടന്നത്. ഈ കാണുന്ന വീട്ടിൽ താമസിച്ചിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ മഴവെള്ളപ്പാച്ചിലിൽ കൊല്ലപ്പെട്ടത്. അവിടെ ഈ സമീപത്തെ പ്രദേശവാസിയായിട്ടുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബാക്കി സൺഡേ കി ബാത്ത് ഹൈ ഡേർ ബജേ കി ഇസ്മേ ദോ ആദ്മി എക്സ്പയർ ഹോ ഗയേ ഹൈ ഓർ ഏക് ആദ്മി കി ഫ്രാക്ചർ ഹോ ഗയാ ടാങ്. ഇത്തരത്തിൽ ചളി നിറഞ്ഞ ഈ വലിയ തോതിൽ പാറകളൊക്കെ അടങ്ങിയ മരങ്ങളൊക്കെ അടങ്ങിയ ഭാഗം ഇവിടേക്ക് ഒലിച്ചിറങ്ങി ഈ മല തന്നെ നിരങ്ങി നീങ്ങി വീടിന് മുകളിലേക്ക് പതിച്ച് അത്തരത്തിലാണ് അപകടം സംഭവിച്ചത്. യേ ബാരിഷ് തോടാ കമ്മേ അഭി വാർണിംഗ് വാർണിംഗ് റെഡ് മേ ഓറഞ്ച് ഹോ ഗയി അഭി അഭി ആപ്കാ ഏരിയ കാ സിറ്റുവേഷൻ ക്യാ ഹൈ അഭി ഖത്രേ സേ ഹൈ ഖത്രേ മേ ഹൈ സാരി സാരി ഏരിയ അഭി ഖത്രേ മേ ഹൈ ഹാജി പേലെ സാൽ ഏസാ ഏസെ കുച്ച് നീ ഹോതാ താ മേ അഭി യഹാ സേ ദസ് സാൽ സേ ഹൂ ഏസാ നീ ഹുവാ താ മേരേ ഖ്യാല് കുച്ച് മിസ്റ്റേക് സേ ഹുവാ ഹൈ जैसे मान लो मकान वगैरह बनाते हैं तो मलबा वगैरह इधर उधर करते हैं लोग, शायद इसकी वजह से मलबा सारा नीचे आ गया है. को वो अथॉरिटी वो पुलिस वो डिस्ट्रिक्ट अथॉरिटीज में कोई हेल्प मिला? मिला मिला जी बिल्कुल बिल्कुल. इन्होंने पुलिस वगैरह भी आई थी और जी वो जो रेस्क्यू टीम वगैरह निकाले. 10 വർഷമായിട്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളാണ് അദ്ദേഹം പറയുന്നത്. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ്. ഇനി ഷിംല അടക്കമുള്ള മേഖലകളിൽ അധികൃതർക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി എന്നത് കറണ്ട് ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ളതും വാട്ടർ സപ്ലൈ കൃത്യമാക്കുക എന്നുള്ളതുമാണ്. ഭക്ഷണ സാധനങ്ങൾ അടക്കം ലഭിക്കുന്നതിന് വലിയ തോതിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഞാനടക്കമുള്ളവർ ഷിംലയിൽ കുടിവെള്ളം നിറച്ച കുപ്പികൾ വാങ്ങാൻ ചെല്ലുമ്പോൾ പല കടകളിലും അതൊന്നും ലഭ്യമല്ല. വലിയ തോതിൽ വില ഈടാക്കുന്ന സംഭവം കൂടിയുണ്ട്. മാത്രമല്ല ഇതുപോലെ ഈ ഇലക്ട്രിസിറ്റി വയറുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും പൊട്ടിപ്പോയ ഒരു സാഹചര്യത്തിൽ അതെല്ലാം തന്നെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. ഓറഞ്ച് അലേർട്ടാണ് ഷിംല അടക്കമുള്ള ജില്ലകളിൽ നിലവിൽ അധികൃതർ നൽകിയിട്ടുള്ളത്. ഏതായാലും തികഞ്ഞ ജാഗ്രത ഈ ഷിംല അടക്കമുള്ള മേഖലകളിൽ തുടരുകയാണ്. രജാനയിൽ നിന്നും ദീപു എന്നാർക്കൊപ്പം വൈശാഖ് ഹരിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.